പോലീസുകാർ മാധ്യമങ്ങളോട് പറഞ്ഞത് പൂയപ്പള്ളിയിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ഏകദേശം 5 ദിവസം മുമ്പേ ആ സ്ഥലത്ത് വന്ന് വീടും പരിസരവും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. പെൺകുട്ടിയെ വണ്ടിക്കകത്ത് വലിച്ചു കയറ്റി, കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ചു, മടിയിൽ കിടത്തി, സമയത്ത് കുട്ടിക്ക് ഒരു ഗുളിക കൊടുത്തു. പിന്നെ അവർ ട്രാവൽ ചെയ്ത് പല സ്ഥലത്തും കൊണ്ടുപോയി. കുട്ടിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി കുട്ടിയുടെ അമ്മയുടെ ടെലിഫോൺ നമ്പർ എടുത്തുകൊണ്ട്. ഒരു മയക്കം കഴിഞ്ഞതിന് ശേഷം 5.5 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം അമ്മയുടെ നമ്പർ അറിയാമെങ്കിൽ പോലും അതിന് തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് ഈ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിലെ ആൾക്കാർക്കും അറിയാം, ഇതും പാതിമയക്കത്തിൽ പറയുന്നതാണ് എന്നുള്ളത്. ആ ഒരു നമ്പർ കളക്ട് ചെയ്തതിന് ശേഷം ഒരു വീട്ടിലോട്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ തെറ്റിപ്പോയ ഫുൾ പാളിപ്പോവും. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒന്ന് കൺഫർമേഷൻ ചെയ്യും, ഇത് ഇന്ന വീടാണോ ഇന്ന സ്ഥലമാണോ, എന്നിട്ടേ അവര് ഈ കാര്യം പറയുള്ളൂ, നിങ്ങളുടെ കുട്ടി എന്റെ കയ്യിലുണ്ട്, അതിന്റെ ഇത്രയും മോചനദ്രവ്യം വേണമെന്ന് പറയാറുള്ളൂ. പക്ഷെ ഈ ഫോൺ കോൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, അവര് ഡയറക്റ്റ് അങ്ങ് പറയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് പിടിച്ച പ്രതികൾ തീർച്ചയായിട്ടും ചിലപ്പോൾ കുറ്റം ചെയ്തവരായിരുന്നിരിക്കാം. ഈ കുട്ടിയുടെ വീടുമായിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഈ വീടുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ ഇത്ര കൃത്യമായിട്ട് നമ്പർ കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.